താങ്കൾക്ക് തിരക്കുണ്ടെന്നറിയാം പക്ഷെ എന്നിരുന്നാലും ഇന്നലെ നമ്മൾ ഈ കുട്ടിയെ കണ്ടെത്തി ഇവർക്ക് കൈമാറുമ്പോഴുള്ള ശാരീരികാവസ്ഥ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അന്നരം ലഭിച്ചില്ലായിരുന്നു എങ്കിൽ സ്ഥിതി മറ്റൊന്നായനെ ആശങ്കപ്പെടുത്തുന്നത് പക്ഷെ അതിലേക്ക് പോയില്ല അത് മഹാഭാഗ്യം ഭാഗ്യമല്ല യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ അധ്വാനം ഏർ മറ്റൊന്ന് മറ്റൊന്ന് ഇപ്പോഴത്തെ കുട്ടിയുടെ അവസ്ഥയും കുട്ടി പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ഈ അടിക്കു വളരെ ക്രൂരമായി മർദ്ദിക്കുമെന്നാണോ മാതാപിതാക്കൾ അത് തെറ്റാണ് നിയമപരമായി അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയല്ല ക്രൂരമായി മർദ്ദിക്കും എന്നല്ല പറഞ്ഞത് ഈ ഡോക്ടർ പറയുന്ന പോലെ അതിനകത്തിൽ ചില സൈക്കോളജിക്കൽ സാറേ അതിനുമ്പ് പറയുന്നതിനും എനിക്ക് വളരെ അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമുണ്ട് എന്നോട് അവിടുത്തെ പോലീസുകാരും ഇന്ന് സി ഡബ്ല്യു സിയിൽ പോയപ്പോഴും എന്നോട് അവർ ചോദിച്ചത് ഒരു കുട്ടിയെ മിസ്സാവാൻ ഇത്രയും നിങ്ങൾ അലർട്ടാവണോന്നൊരു ചോദ്യം ചോദിച്ചു രണ്ടടത്തും ചോദിച്ചു കാരണം സി ഡബ്ല്യു ഡി അവര് പറയുന്ന ദിവസം ഒന്നും രണ്ടും മിസ്സിംഗ് കേസുകൾ ഞങ്ങൾക്ക് വരാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് സാറേ ഞങ്ങൾ മലയാളികൾ അതിലുപരി ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നതെന്ന് അത് വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിച്ചു പിന്നെ ഈ കുട്ടിയുടെ കാര്യം പറയുമ്പോഴേ കുട്ടി അങ്ങനെ ക്രൂരമർദ്ദനമല്ല അത് ആ കുട്ടി ഒരു ഒരു അതായത് ഒരു വിഷമമാണത് കാരണം അതിന് ഈ മർദ്ദനത്തിനേക്കാളും കൂടുതൽ ആ കുട്ടിക്ക് എഫക്ട് ആവുന്ന അതിന് പഠിക്കണം എന്നൊരു താല്പര്യമുണ്ട് അത് പഠിക്കുന്ന കുട്ടി അതിന്റെ സംസാരം കേട്ടാൽ നമ്മൾക്ക് മനസ്സിലാവും അത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെന്ന് അത് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് പഠിക്കണം എനിക്ക് ഇംഗ്ലീഷ് കുട്ടി പറയുന്നുണ്ട് തീർച്ചയായും അതാണ് അതായത് കാരണം ഈ ഷിരൂരിലും ഒരു നമ്മുടെ അർജുനു വേണ്ടി തിരഞ്ഞപ്പോൾ അവർ ചോദിച്ചത് ഇതായിരുന്നു മാധ്യമങ്ങളും ഇത്രയേറെ മലയാളികൾ ഇങ്ങനെ എത്തുന്നു ഒരു ലോറി ഡ്രൈവറിന് രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്വാധീനമാകുന്നു ഒരു കർണാടകക്കാരൻ കർണാടകക്കാരനൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല മലയാളിയുടെ മനസ്സ് എന്ന് പറയുന്നത് അതുപോലെയാണ് ഇവിടെയും അത് പ്രതിഫലിച്ചത് ഒരു കുഞ്ഞിനെ മിസ്സാകുമ്പോൾ നിങ്ങളിങ്ങനെ കേരളം ഉണർന്ന് എന്താണ് അവർക്കത് മനസ്സിലാകുന്നില്ല അത്രയേറെ നമ്മൾ എത്രത്തോളം ഉയർച്ചയിലാണ് മലയാളികൾ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാതെ പോകാതെ വയ്യ അതുമാത്രമല്ല എൻ എം പിള്ള അവിടെ കൊടുത്ത മറുപടി ഞങ്ങൾ മലയാളികൾ ഇങ്ങനെയാണ് ഞങ്ങൾ കേരളം ഇങ്ങനെയാണ് മാത്രമല്ല ഇടതുപക്ഷ സർക്കാർ സ്വാഭാവികമായും ഭരിക്കുന്ന നാടുകൂടിയാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇതൊക്കെ എന്ന് പറയുന്നു തീർച്ചയായും താങ്കൾ കേരളത്തിൻ്റെ ആ ആശയത്തിൻ്റെ പ്രതിനിധിയാവുകയായിരുന്നു അവിടെ തീർച്ചയായും അഭിമാനമുണ്ട്